ഈ സന്ദീപുമാരൊക്കെ കാട്ടിക്കൂട്ടുന്നത് വെറും തോന്നിയാസ നാടകങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ പാഴൂർ പഠിപ്പുര വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരോട് അത്ര വലിയ വിരോധമാണ് എങ്കിൽ പുന്നപ്ര വയലാർ രക്തസാക്ഷി മന്ദിരത്തോട് അത്രമേൽ ഒരു വലിയ ആവേശം തോന്നുകയാണ് എങ്കിൽ, രക്തസാക്ഷികളെ ആദരിക്കണമെന്ന് തോന്നുകയാണ് എങ്കിൽ, സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് അവിടെ പോയി ഇത് ചെയ്യാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് സന്ദീപ് കാണിച്ചില്ല? ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായി അവിടേക്ക് ചെന്നാൽ ഒരുപക്ഷേ ആരെങ്കിലും തെറ്റായി എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ അവിടെ കടക്കാൻ അനുവദിക്കാതിരുന്നാലോ ഒക്കെ അത് സ്വാഭാവികമായി ഒരു വലിയ രാഷ്ട്രീയ വാർത്തയായി മാറും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് പഴയ മാധ്യമ പ്രവർത്തകൻ കൂടിയായ സന്ദീപിന് ഇത്തരത്തിലുള്ള ഒരു തോന്നിയാസ നാടകം എന്ന് ആവർത്തിച്ചു തന്നെയാണ് ആ കാട്ടിക്കൂട്ടിയതിനെ പറയുന്നത്. അങ്ങനെ ചെയ്യാനുള്ള തോന്നലുണ്ടായത് എന്തൊരു മോശം രാഷ്ട്രീയമാണ് സന്ദീപ് മുന്നോട്ട് വയ്ക്കുന്നത്. സന്ദീപിനെ പോലെ ഒരു പഴയ മാധ്യമ പ്രവർത്തകൻ, ചാനൽ ചർച്ചകളിലൊക്കെ ബി ജെ പിക്ക് വേണ്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ, എന്തു ലാഭത്തിനു വേണ്ടിയായാലും, ഏത് വീരപരിവേഷം കിട്ടാൻ വേണ്ടിയായാലും അത്തരത്തിൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ ഇടമായ പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മാരകത്തിൽ അത്തരത്തിലൊരു കോമാളിത്തരം കാണിക്കേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല. ഇനി അവിടെ പോയി പുഷ്പാർച്ചന നടത്തി എന്നുള്ളത് പോട്ടെ, ബോധപൂർവം രക്തസാക്ഷികളെ അപമാനിക്കാനുള്ളൊരു വലിയ ശ്രമവും നടത്തുന്നുണ്ട്. സന്ദീപിൻ്റെ പാർട്ടിക്കുമുണ്ട് ഇതുപോലെ രക്തസാക്ഷികൾ. രാഷ്ട്രീയമെന്നത് ഏറ്റുമുട്ടലുകളുടേത് കൂടിയാണ്. ആ ഏറ്റുമുട്ടലുകളിൽ ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ചില വലിയ പോരാട്ടങ്ങൾ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടയാളപ്പെടുത്തലുകളാണത്. അപ്പോൾ അതിന് ശബരിമലയുമായൊക്കെയാണ് ഈ സംഘപരിവാറുകാർ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയപ്പോൾ നിങ്ങൾക്കൊരു ഛേദവും ഉണ്ടായില്ലല്ലോ. ഇവിടെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഞങ്ങളുടെ ഒരാൾ വന്ന് പുഷ്പാർച്ചന നടത്തിയപ്പോഴാണോ നിങ്ങൾക്ക് അത്ര വലിയ ക്ഷോഭമുണ്ടാകുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓർത്തു നോക്കൂ, ശബരിമലയെയും പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തെയുമാണോ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്? എന്തൊരു വിഡ്ഢിത്തമാണത്. ശബരിമലയിൽ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളുടെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന രക്തസാക്ഷി ഇടമാണ്. ആ ഇടത്തെ നമുക്ക് ചുരുങ്ങിയ പക്ഷം അപമാനിക്കാതിരിക്കാം. നമുക്കിപ്പോൾ എന്തു കാര്യം, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അവർ അവരുടെ കാര്യം, അവരുടെ രക്തസാക്ഷികൾ എന്നുള്ള ചിന്തയെങ്കിലും ഉണ്ടാകാമല്ലോ. അതുകൊണ്ടാണ് ആ ഒരു വലിയ ചോദ്യം സന്ദീപിനോട് ചോദിക്കേണ്ടി വരുന്നത്. സന്ദീപ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് അവിടെ പോയി ഇത് ചെയ്തിരുന്നെങ്കിൽ സന്ദീപ് വീരനാണ് എന്ന് പറയാമായിരുന്നു. ഇത് ഇലക്ഷൻ്റെ കുറേ കവചങ്ങളുണ്ട്. സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു എതിർപ്പ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്തയാക്കി മാറ്റാം എന്നുള്ള ഗൂഢ അജണ്ടയുണ്ട്, പഴയ മാധ്യമ പ്രവർത്തകൻ്റെ ആ ഗൂഢ അജണ്ട.